ഇറ്റലിയിലെ ശുചിമുറിയിൽ വീട്ടമ്മയുടെ ഫോൺ നമ്പർ എഴുതി വെച്ച അസിസ്റ്റന്റ് പ്രൊഫസർ പിടിയിൽ. ഞരമ്പ് രോഗം മൂത്ത് ട്രെയിനിലും പൊതു ശുചിമുറികളിലെ ഭിത്തികളിലുമൊക്കെ സ്ത്രീകളുടെ പേരും മേൽവിലാസവും എഴുതി വെക്കുന്നവർ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ആരും പൊക്കാൻ വരില്ല എന്ന് കരുതണ്ട, വിചാരിച്ചാൽ പൊക്കാം. അത്തരത്തിലൊരു സംഭവമാണ് ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കുന്നത്. ഒരു വീട്ടമ്മയ്ക്ക് 2018 May 4 മുതൽ അശ്ലീല ഫോൺ വിളികൾ പതിവാകുന്നു. എന്നാൽ തിരിച്ച് രോഷാകുലയായി സംഭവം അവിടെ കളയുന്നതിനു പകരം ഈ വീട്ടമ്മ ആരാണ് ഇതിനു പിന്നിൽ എന്നറിയാൻ ഒന്ന് ശ്രമിച്ചു. ഒടുവിൽ ആളെ കണ്ടെത്തുകയും ചെയ്തു. പേരും ഫോൺ നമ്പരും അശ്ലീല കമന്റോടെ റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറി ഭിത്തിയിൽ എഴുതി വെച്ചയാളെ കണ്ടെത്താൻ ഈ വീട്ടമ്മയ്ക്ക് വേണ്ടി വന്നത് 5 വർഷത്തെ തെളിവ് ശേഖരണവും നിയമ പോരാട്ടവും. എന്തായാലും ഈ സ്ത്രീക്ക് ഒടുവിൽ ജയം ലഭിച്ചിരിക്കുകയാണ്. കേസിൽ പോലീസ് എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്ത് നേരത്തെ താമസിച്ചിരുന്ന ഒരു വീട്ടമ്മയാണ് പരാതിക്കാരി. 2018 May 4 മുതൽ അശ്ലീല സംഭാഷണവുമായി ഫോൺ വിളികൾ ഇവർക്ക് പതിവായതോടെയാണ് പരാതിക്കാരി ഈ സംഭവം എന്താണ് എന്ന് അന്വേഷിക്കുന്നത്. അങ്ങനെ വിളിച്ച ഒരാളാണ് സൌത്ത് റെയിൽവേ സ്റ്റേഷന്റെ ശുചിമുറിയിൽ ഈ നമ്പർ എഴുതി വെച്ചിരിക്കുകയാണ് എന്ന വിവരം ഈ വീട്ടമ്മയോട് പറഞ്ഞത്. 2018 May 4 രാവിലെ ഇവരുടെ മൊബൈൽ നമ്പറിലേക്ക് തമിഴ് ചുവയിൽ അശ്ലീല ചുവയുള്ള സംസാരത്തിലാണ് ഈ കോൾ വന്നത്. പിന്നീട് കോളുകളുടെ പെരുമഴ അങ്ങനെ ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയിലായി. ഇതിനിടയിൽ വന്ന ഒരു കോളാണ് ഇവരോട് ഇത്തരത്തിൽ നിങ്ങളുടെ ഫോൺ നമ്പർ ഇങ്ങനെ ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. സൌത്ത് റെയിൽവേ സ്റ്റേഷനിലെ ശുചിമുറിയിൽ പേരും ഫോൺ നമ്പറും എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞയാൾ വാട്സാപ്പ് വഴി ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു. എന്നാൽ ആ കയ്യക്ഷരമാണ് കുരുക്കായത്. ആ കയ്യക്ഷരത്തിൽ പരിചയം തോന്നിയ പരാതിക്കാരിക്ക് തന്റെ വീടുൾപ്പെട്ട റെസിഡൻസ് അസോസിയേഷന്റെ മിനിസ് ബുക്ക് ഒന്ന് പരിശോധിക്കാൻ തോന്നി. ഈ ബുക്കിൽ ഈ കയ്യക്ഷരം കണ്ടതായി ഇവർക്ക് സംശയം തോന്നി. പിന്നീട് അസോസിയേഷനിലെ പല കത്തുകൾ പരിശോധിച്ചപ്പോൾ സംശയം ബലപ്പെട്ടു. ആരുമായും ഒരു ശത്രുതയില്ലാതെ ജീവിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. അവർക്ക് ഈ അക്ഷരങ്ങളും അക്കങ്ങളും തന്റെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹിയായ ഭർത്താവ് സൂക്ഷിച്ചു വെച്ച മിനിസ് ബുക്കിൽ എഴുതിയ അതേ എഴുത്തുമായി ഒരു താരതമ്യം തോന്നിയപ്പോഴാണ് അത് പരിശോധിച്ചത്. ബംഗളൂരിൽ ഒരു സ്വകാര്യ ലാബിലേക്ക് ഇത് രണ്ടും അയച്ചു. ഈ രണ്ടെഴുത്തും ഒരാളുടേത് തന്നെ എന്ന് സ്ഥിരീകരിച്ചു. മുമ്പ് IIT MK നിലവിൽ ഡിജിറ്റൽ സർവകലാശാലയിലും അസിസ്റ്റന്റ് പ്രൊഫസറായ അജിത് കുമാർ, ഇദ്ദേഹമാണ് ഈ പേരും ഫോൺ നമ്പറും എഴുതി വെച്ച പുള്ളി എന്ന് മനസ്സിലായി. യുവതിയുടെ ഭർത്താവ് റെസിഡൻസ് അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് മറ്റൊരു യുവതിയുടെ ഭർത്താവ് ഇയാൾക്കെതിരെ പരാതി പറഞ്ഞുവെന്നും അതേക്കുറിച്ച് ചോദിച്ചതാണ് വൈരാഗ്യത്തിന്റെ കാര്യമെന്നുമാണ് ഈ വീട്ടമ്മ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത്. ബംഗളൂരുവിലെ സ്വകാര്യ ലാബിൽ കൊടുത്ത് അവിടെ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇത് ഇദ്ദേഹത്തിന്റേത് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നത്. എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി FIR രജിസ്റ്റർ ചെയ്തു. കോടതി നിർദ്ദേശപ്രകാരം സർക്കാർ ഫോറൻസിക് ലാബിലും ഇത് സ്ഥിരീകരിച്ചു. അതിനുശേഷമാണ് കുറ്റപത്രം സമർപ്പിച്ചത്. എന്തായാലും ഒരു വൈരാഗ്യം ഒരു വ്യക്തിയോടുണ്ടായാൽ ആ വ്യക്തിയുടെ വീട്ടിലുള്ള സ്ത്രീകളെ മോശക്കാരാക്കുന്ന ഇത്തരത്തിലുള്ള പ്രവണതകൾ ചില ആൾക്കാരിലെങ്കിലും ഉണ്ട്. അത് ഒരുതരം ക്രിമിനൽ മൈൻഡ് ഉള്ളവർക്ക് മാത്രമേ സാധിക്കൂ എന്ന് പറയാൻ സാധിക്കും. ശരിക്കും ഒരു ഭർത്താവുമായിട്ട് നമ്മൾ ഒരു സമൂഹത്തിൽ ഒരുമിച്ച് സമൂഹത്തിൽ ഇടപഴകി ജീവിക്കുന്നവരാണ്. എല്ലായിടത്തും എപ്പോഴും നമുക്ക് എല്ലാം സ്മൂത്തായി കൊണ്ടുപോകാൻ സാധിക്കില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും, വൈരാഗ്യങ്ങൾ ഉണ്ടാകും. ആ വൈരാഗ്യം തീർക്കുന്നത് വീട്ടിലിരിക്കുന്ന സ്ത്രീകളോട് ഇത്തരത്തിലുള്ള ക്രൂരതകൾ കൊണ്ട് ഒരിക്കലും ആകരുത്. അത് ഈ മനുഷ്യനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അജിത് കുമാർ എന്ന് പറയുന്ന ഈ വ്യക്തിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ, അദ്ദേഹം സമൂഹത്തിൽ ഒരു പ്രൊഫസറാണ്, ഒരു ഉന്നത പദവി വഹിക്കുന്ന ആളാണ്, വിദ്യാർത്ഥികളുമായി ഇടപഴകുന്ന ആളാണ്. അത്തരത്തിലുള്ള ഒരാളിൽ നിന്നാണ് ഇത്രയും ചീപ്പായിട്ടുള്ള ഒരു പ്രവൃത്തി പുറത്തു വന്നിരിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ നമ്മുടെ സമൂഹം ഇന്ന് ഏത് വഴിക്കാണ് സഞ്ചരിക്കുന്നത് എന്ന് ആലോചിച്ച് നമുക്കൊക്കെ വേദന തോന്നുകയാണ്. ഇത്തരക്കാർ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ എങ്ങനെയാണ് നമുക്ക് എങ്ങനെ അവരോട് നിങ്ങൾ നന്നാകണം എന്ന് പറയാൻ സാധിക്കും? നമ്മളെ രണ്ടക്ഷരം പറഞ്ഞു തരുന്നവർ അല്ലെങ്കിൽ വഴി നടത്തേണ്ടവർ തന്നെ ഇത്തരത്തിൽ മോശമായ കാര്യങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുകയും പക മനസ്സിൽ വെച്ച് സൂക്ഷിക്കുകയും അതിന് വളരെ നീചമായ കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അത്തരക്കാരുടെ കീഴിൽ വളരുന്ന ഒരു പുതിയ സമൂഹം, നമ്മുടെ അടുത്ത തലമുറ, അവർ എങ്ങനെ നല്ല രീതിയിൽ വളർന്നു പോകും, അല്ലെങ്കിൽ നല്ലൊരു സമൂഹം ഉണ്ടാകുമെന്ന് നാം എങ്ങനെ പ്രതീക്ഷിക്കും? ന്യൂസ് ഡെസ്ക്, കർമാനുസ്.